അഭിചാരക്രിയകൾക്ക് കാർമ്മികത്വം വഹിച്ച ആ നാലാമനാര്. അരുണാചൽ പ്രദേശിലെ ബ്ലൂ പൈൻ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ, ദേവി, ആര്യ എന്നിവരുടെ മരണത്തിൽ പുറത്തുനിന്നുള്ളവരുടെ സ്വാധീനം ഉറപ്പിച്ച് പുതുതായി രൂപീകരിച്ച അന്വേഷണ സംഘം മരണപ്പെട്ട മൂന്ന് പേരുടെയും ഇമെയിൽ ചാറ്റുകൾ പരിശോധിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. അന്വേഷണ സംഘത്തിൻ്റെ നിലവിലെ നിഗമനം അനുസരിച്ചുള്ള സാത്താൻ സേവയാണ് മരണകാരണമെങ്കിൽ ഈ ആഭിചാര പ്രക്രിയയിൽ മുഖ്യ കാർമ്മികൻ മരിക്കാറില്ല. സാധാരണ സാത്താൻ സേവാ കേസുകളിൽ കൊലപാതകം നടത്തുവാൻ ഒരാളുണ്ടാകും, ബാക്കിയെല്ലാം ഇരകളാകും. എന്നാൽ ഇവിടെ നവീനും ആര്യയും ദേവിയും ഉൾപ്പെടെ മൂന്ന് പേരും മരണപ്പെടുകയായിരുന്നു. അങ്ങനെയെങ്കിൽ മുഖ്യ കാർമ്മികൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. അതേസമയം സി സി ടി വി ദൃശ്യങ്ങൾ അരിച്ചു പെറുക്കിയിട്ടും മരണം നടന്ന അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മറ്റൊരാൾ വന്നതിൻ്റെ യാതൊരു തെളിവുകളുമില്ല. എന്നാൽ ഓൺലൈനിലൂടെ ആരെങ്കിലും സാത്താൻ സേവയുടെ മുഖ്യ കാർമ്മികനാകുവാൻ സാധ്യതയുണ്ട്. അരുണാചലിലെത്തി ആദ്യ മൂന്ന് ദിവസങ്ങളിൽ നവീനും ദേവിയും ആര്യയും ആഭിചാരം നടത്തുന്നവരുടെ കൺവെൻഷനിൽ പങ്കെടുത്തോ എന്നും പോലീസിന് മുന്നിലെ പ്രധാന ചോദ്യചിഹ്നമാണ്. എന്നാൽ കേസിലെ നാലാമൻ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. തിരുവനന്തപുരം കന്റോൺമെന്റ് എ സി പിയുടെ നേതൃത്വത്തിലാണ് പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ആറു പേരടങ്ങുന്ന അന്വേഷണ സംഘം മരിച്ച മൂവരുടെ ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തും. അരുണാചലിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് വരെയുള്ള ഇമെയിൽ ചാറ്റുകൾ വീണ്ടെടുക്കുവാൻ ശ്രമം നടക്കുന്നുണ്ട്. മാർച്ച് 17 കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ നവീനും ദേവിയും ആര്യയുമായി അരുണാചലിലേക്ക് കടക്കുവാനുള്ള നീക്കങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് നീക്കിയത്. ആര്യയെ കാണാതായാൽ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുമെന്നും തങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുമെന്നും ഇവർക്ക് അറിയാമായിരുന്നു. 10 ദിവസം വിവിധയിടങ്ങളിൽ ദമ്പതികൾ സഞ്ചരിച്ചു. 4 ദിവസം തിരുവനന്തപുരം കഴക്കൂട്ടത്തുണ്ടായിരുന്നു. പക്ഷേ എവിടെയാണ് താമസിച്ചതെന്ന് കണ്ടെത്തിയിട്ടില്ല. പല ദിവസവും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. 26 ആര്യയെ പലരും കണ്ടിട്ടുണ്ടെന്നാണ് വിവരം. അന്നാണ് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നവീനാണ് ടിക്കറ്റ് എടുത്തത്. ഓൺലൈൻ ഇടപാടുകൾ ഒഴിവാക്കുവാൻ നവീൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കഴക്കൂട്ടത്തുള്ള ട്രാവൽ ഏജൻസിയിൽ നിന്ന് 3 പേർക്കുള്ള ടിക്കറ്റ് എടുത്തപ്പോഴും പണമായിട്ടാണ് തുക നൽകിയത്. യാത്രാ വിവരങ്ങൾ വേഗത്തിൽ കണ്ടെത്താതിരിക്കാനായിരുന്നു ഇതെന്ന് പോലീസ് സംശയിക്കുന്നു. ഹോട്ടലിൽ മുറിയെടുത്തപ്പോഴും നവീൻ മറ്റുള്ളവരുടെ രേഖകൾ നൽകിയില്ല. സ്വന്തം കാറിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയതും ആര്യയുമായി അരുണാചലിലേക്ക് പോകുന്നത് മരണം വരെയും യാതൊരു രീതിയിലും പുറത്തറിയാതിരിക്കാനാണ് ഇതെല്ലാം ചെയ്തത്. ആര്യ സുഹൃത്തുക്കൾക്ക് 3 വർഷം മുമ്പ് പങ്കുവച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ പിടിവള്ളി. ഈ സന്ദേശത്തിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചില കോഡുകളും ഉണ്ടായിരുന്നു. വ്യാജ മെയിൽ ഐഡിയിൽ നിന്നാണ് സന്ദേശം എത്തിയിരിക്കുന്നത്. ഈ സന്ദേശം ഫോർവേഡ് ചെയ്യുകയാണ് ആര്യ ചെയ്തത്. മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെയാണ് സന്ദേശം ലഭിച്ച സുഹൃത്തുക്കൾ ഇത് പോലീസിന് കൈമാറിയത്. ഇമെയിൽ ഐഡിയുടെ സഹായത്തോടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.